ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക വിനോദം ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരം ഫുട്ബോൾ. കാലുകൾ കൊണ്ട് ഇതിഹാസങ്ങൾ രചിച്ച അതികായന്മാർ മൈതാനങ്ങളിൽ ഹർഷാരവങ്ങൾ തീർത്ത എത്രയോ മുഹൂർത്തങ്ങൾ. ഫുട്ബോൾ ലോകകപ്പ് ആരംഭിച്ചിട്ട് ഏകദേശം 100 വർഷങ്ങളാകാറാകുമ്പോഴും 120 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ 171 സ്ഥാനത്താണ്. എന്നെങ്കിലും ഒരു നാൾ ഇന്ത്യ ലോകകപ്പിൽ ചുംബിക്കും എന്ന ഓരോ ഭാരതീയന്റെയും സ്വപ്നം. സ്വപ്നത്തിൽ കിടന്ന് കുറച്ചുകൂടെ മുറുക്കിയാ നീ ചവിട്ടിയിരുന്നെങ്കിൽ എന്റെ സ്വച്ഛ ഭാരതം തന്നെ തകർന്നു പോയാല്. അയ്യോ സോറിടാ. ഇനി ഇപ്പൊ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തമായിട്ടൊരു ജേഴ്സി പോലും ഇല്ലാത്ത ടീമാ നമ്മുടെ. അത് മേടിക്കണ്ട, നമുക്ക് ജേഴ്സി സ്പോൺസർ ചെയ്യാന്ന് വലിയൊരു കളിക്കാരൻ സമ്മതിച്ചിട്ടുണ്ട്. അതാരാ? മറഡോണനെ വരെ കളിച്ചു തോപ്പിച്ചിട്ടുള്ള ആളാണ്. പരസ്യത്തിൽ അങ്ങനെ കളിയൊക്കെ നീ ഒന്ന് കാണണം. ഒടുക്കത്തെ സർക്കിട്ടാണ് ആളാരാ? ബോബി കരിമണ്ണൂർ. എന്റെ പൊന്നേ, ഞാനില്ല. എന്താ? എനിക്ക് വയ്യ ചട്ടയും മുണ്ടും എടുത്തോണ്ട് ഫുട്ബോൾ കളിക്കാൻ. വേണ്ട, നാളെ നടക്കുന്ന പൂങ്കുരുവി എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരത്തിലേ നാണം കെട്ട് തോൽക്കാതിരിക്കാനുള്ള വഴി എന്തെങ്കിലും കാണും. അതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? നമ്മൾ കളിക്കാതിരിക്കണം. കൂത്രപ്പള്ളിക്കാവിലെ ഞാനൊരു നേർച്ചേർന്നിട്ടുണ്ട്. ജയിക്കാനാണോ? ജയിക്കാനാ? അത് ദൈവം വിചാരിച്ചാലും നടക്കൂല. ഇത് മഴ പെയ്യാൻ മഴ പെയ്ത കളി മാറ്റി വെക്കുമല്ല. പക്ഷെ മഴ കൊണ്ടാ ജലദോഷം വരും. കളിച്ചാ പേര് ദോഷം വരും. എടാ, ഇതിലും വലിയ തോൽവികൾ ഇനിയും വരും. പക്ഷെ നമ്മ തളരരുത്, പാറ പോലെ ഉറച്ചു നിൽക്കണം. അതേടാ, നീയൊക്കെ ഗ്രൗണ്ടില് പാറ പോലെ ഉറച്ചു നിന്നത് കാരണമാ അവന്മാര് 35 തവണ നമുക്കിട്ട് ഗോൾ അടിച്ചത്. പക്ഷേ ഞാൻ നല്ല ഫോമിലായിരുന്നട്ടാ. അത് കണ്ടപ്പോ തോന്നി. എന്താണ്, ഞാനല്ലേ 3 എണ്ണം അടിച്ചത്? 3 അല്ല, നീ ഒരു 6 എണ്ണം എങ്കിലും അടിച്ചിട്ടുണ്ട്. ഓടുവല്ലായിരുന്നല്ലോ, ഗ്രൗണ്ടിൽ കിടന്ന് എഴയുമല്ലായിരുന്നോ? അതെന്താന്നറിയാമോ, നമുക്ക് നല്ല സ്കോച്ച് ഇല്ലാഞ്ഞിട്ടാ. ഇവിടെ ചായ കുടിക്കാൻ കാശില്ല, അപ്പോഴാ സ്കോച്ച്. അതാ ഞാൻ ഉദ്ദേശിച്ച സ്കോച്ച്, നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന ആള്. അത് കോച്ച്, അതിനേക്കാളും നമുക്കിപ്പൊ ആവശ്യം ഒരു ഡിഫൻഡറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരോട്ടിക്കൽ രാജേന്ദ്രനെ വിളിക്കാം. ഉള്ളി ഡിഫൻസിലാണല്ലോ. അതിന് അങ്ങേരെ കളി കൂട്ടി കഴിഞ്ഞാല് ഇറങ്ങണേക്ക് മുമ്പ് 2 മിലിറ്ററി അടിക്കുകയും ചെയ്യാം. കുടി 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 കുടി, എപ്പോ നോക്കിയാലും ഈ കുടിക്കുന്നതിനെ പറ്റിയുള്ള വിചാരം മാത്രമേ ഉള്ളൂ നിനക്ക്. പിന്നെ ടച്ചിങ്സിനെ പറ്റി ചിന്തിക്കണ്ടേ? നിന്റെ ബോള് ബോളിൽ കാല് ടച്ച് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണ്ടേന്ന്. നിന്റെയൊക്കെ കൂടെ 7s കളിച്ചാൽ അടുത്ത്, ഇനി ആ 11s കളിക്കാനേ ഉള്ളൂ. ഉവ്വ, 7 പേരുണ്ടായിട്ട് തന്നെ ബോള് നിന്റെ കാലെ കിട്ടുന്നില്ല. പിന്നെ ആ 11 പേര്, ഇവിടെ കളി ജയിക്കാൻ എന്തെങ്കിലും ഒരു തന്ത്രം ഉപയോഗിച്ചേ പറ്റൂ. നമുക്ക് റഫറിയെ ചാക്കിട്ടാലോ? അത് സംഭവം കൊള്ളാം, പക്ഷെ നിനക്ക് അയാളെ പരിചയമുണ്ടോ? ഉണ്ടോന്നോ, കഴിഞ്ഞ കളിയുടെ ഇടയിൽ എന്നെ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിസിറ്റിംഗ് കാർഡ് തരാൻ നോക്കിയതാ, പക്ഷെ ഞാൻ മേടിച്ചില്ല. ഓ എന്റെ വേട്ടാവളിയാ, അത് വിസിറ്റിംഗ് കാർഡല്ല, നിനക്ക് മഞ്ഞക്കാർഡ് തന്നതാ. എന്നിട്ട് എനിക്ക് തന്നില്ലോ, പുള്ളി തന്നെ പോക്കറ്റിലേക്ക് ഇട്ട്. എടാ ഫുട്ബോൾ മണ്ട, നീ റഫറിയുടെ തന്തയ്ക്ക് വിളിച്ചത് കാരണമാ പുള്ളി അങ്ങനെ ചെയ്തത്. അപ്പൊ അയാൾ എന്നെ ചീത്ത വിളിച്ചതാ? ഒരു ചീത്തയും വിളിച്ചിട്ടില്ല. അറിയാതെ എന്റെ കയ്യിൽ ബോള് കൊണ്ടപ്പോ മോനെ എന്ന് വിളിച്ചതാ? അത് പെനാലിറ്റിയാണ് മോനെ എന്നാ പുള്ളി വിളിച്ചത്. അയ്യോ